കഴിഞ്ഞ ഓഗസ്റ്റിൽ കേരളം കണ്ട വലിയ ദുരന്തമായിരുന്നു കരിപ്പൂരിലെ വിമാന അപകടം. ആ ദുരന്തത്തിൽപ്പെട്ട ഭൂരിഭാഗം യാത്രക്കാർക്കും ആയുസ് നീട്ടിക്കിട്ടിയത് പ്രദേശവാസികളുടെ തിടുക്കത്തിലുള്ള രക്ഷാപ്രവർത്തനം കാരണമാണ്. കേരളം കണ്ട ഏറ്റവും മനുഷ്യത്വമുള്ള രക്ഷാപ്രവർത്തകരായിരുന്നു കരിപ്പൂരിലേത്. ഓഗസ്റ്റ് 7 രാത്രി 7:30 എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിലെ റൺവേയിൽ നിന്ന് 35 അടിയിലേറെ ഉയരത്തിൽ നിന്ന് താഴോട്ട് പതിക്കുമ്പോൾ ആ പ്രദേശം ഏറെക്കുറെ വിജനമായിരുന്നു. പേരുണ്ടായിരുന്നു വിമാനത്തിൽ. പകുതിയിലേറെ പേരും ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. എയർപോർട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകർ എത്തും മുമ്പേ ഓടിയെത്തിയത് പരിസരവാസികളായ 5 പേർ, പിന്നാലെ മറ്റ് 50 പേർ. 2 അപകട സാധ്യതകളാണ് അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. 1, ഏത് സമയവും തകർന്ന വിമാനത്തിന് തീപിടിക്കുമെന്ന അവസ്ഥ. 2, വിമാനത്തിലെത്തിയത് കോവിഡ് ബാധിതരടക്കമുള്ള യാത്രക്കാർ. ഇത് 2 അവഗണിച്ചാണ് ആ 50 പേർ 180 പേരെ വിമാനത്തിനുള്ളിൽ നിന്ന് രക്ഷിച്ചത്. 2 വലിയ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്താണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇടി വെട്ടിയതാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ എയർപോർട്ടിൻ്റെ റൺവേയുടെ ഈ നിൽക്കുന്ന ഭാഗം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ആ സമയത്ത് ഫ്ലൈറ്റ് മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഉടനെ ഓടി എത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. 70% റെസ്ക്യൂ കഴിഞ്ഞതിന് ശേഷമാണ് എയർപോർട്ടിൽ നിന്നും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും മറ്റും എത്തുകയും പിന്നെ പൂർണ്ണ നിയന്ത്രണം അവരെ ഏറ്റെടുക്കുകയും ചെയ്തത്. ആംബുലൻസുകൾ എത്തും മുമ്പേ സ്വന്തം വാഹനങ്ങളിൽ ഇവരിൽ പലരെയും ആശുപത്രികളിൽ എത്തിച്ചു. ഇവരുടെ രക്ഷാപ്രവർത്തനമാണ് മരണം 21 ചുരുക്കിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവരെ തേടി അഭിനന്ദനങ്ങൾ എത്തി. അപകടത്തിന് പിന്നാലെ എല്ലാ രക്ഷാപ്രവർത്തകർക്കും ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. 12 പേർക്ക് കോവിഡ് പിടിപെടുകയും ചെയ്തു. ആദ്യം അപകടസ്ഥലത്തെത്തിയ 5 പേരാണ് പോലീസിന്റെ സാക്ഷിപ്പട്ടികയിലുള്ളത്. ലോകമെമ്പാടും ചർച്ചാ വിഷയമായി കൊണ്ടോട്ടി നഗരസഭ, പുളിക്കൽ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പൊതുജനങ്ങളുടെ ഈ സന്നദ്ധ പ്രവർത്തനം. ഒരാളെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ, ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഗുണം ചെയ്യുക. ആ ഒരു നന്മ മതി ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ. കേരളത്തിന്റെ സാമൂഹ്യ ബോധവും സഹായമനസ്കതയും എത്ര കണ്ട് ഉയർന്നതാണെന്നും വിളിച്ചു പറഞ്ഞു ഈ സംഭവം. ലോകത്ത് മറ്റെവിടെയും വിമാന ദുരന്തമുണ്ടായപ്പോൾ ഇത്രയും തിടുക്കത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നതായി അറിവില്ലെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്.